നമ്പർ അതാണ് പൊളി. അപ്പൊ ഞാൻ ആദ്യം സത്യം പറഞ്ഞു വണ്ടിയുടെ ജസ്റ്റ് മറ്റേതിന്റെ ഓണടിക്കണ അതിന്റെ ഉള്ളിലാക്കിയൊക്കെ കൈ നോക്കണായിരുന്നു. വണ്ടി എങ്ങനെയുണ്ട് മറ്റേത് വെച്ച് നോക്കുമ്പോ? പറയാ തിരിച്ച് അഞ്ഞ് ഓണയിക്കും ജസ്റ്റ് തിരിച്ചേ. വണ്ടി എങ്ങനെയുണ്ട് മറ്റേത് വെച്ച് നോക്കുമ്പോ? മറ്റേതിന്റെ ഓണം അടിക്കണ അതിന്റെ ഉള്ളിലാക്കിയൊക്കെ കൈ നോക്കണായിരുന്നു നിലത്ത്. നമ്മുടെ വീട്ടില് ഫുള്ള് വിൻറ്റേജ് കളക്ഷൻസ് കേട്ടോ. മാരുതി 800 ഉണ്ട്, ഇത് 2009. ഇത് പിന്നെ സംഭവം കിട്ടില്ല വണ്ടിയാണ്, പക്ഷെ ഇതുണ്ടോ ഇതെല്ലാം പെയിന്റ് ചെയ്തതല്ലേ. പക്ഷെ ഇത് കുറച്ച് പണിയുണ്ട് വണ്ടിയിൽ. ഒറിജിനല് സ്വിഫ്റ്റിൻ്റെ പെയിന്റ് അടിച്ച നമ്മുടെ മറ്റേ വണ്ടി എന്ന് പറയുമ്പോൾ 95 BMC ആയിരുന്നു. ഇത് പിന്നെ പക്ഷെ മറ്റേതിൻ്റെ ഇന്റീരിയർ മുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പ സെറ്റപ്പായിരുന്നു, ഒരു സീലിംഗ് ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷെ ഇതിൻ്റെ അതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ആകെ തല്ലിപ്പൊളിഞ്ഞായിരുന്നു. പിന്നെ ഇതെല്ലാം ഓക്കെയാണ്, AC സെറ്റ്. പിന്നെ എൻ്റെ മറ്റേ വണ്ടിയുടെ സ്റ്റിയറിങ് അത് ഫോർഡിൻ്റെ സ്റ്റിയറിങ് ആയിരുന്നു കൊടുത്തത്. അത് ഞാൻ കൊടുത്തതല്ല, അത് എടുത്ത ടീംസ് കൊടുത്താണ്. പക്ഷെ എന്തിനാണ് അവർ ഫോർഡിൻ്റെ സ്റ്റിയറിങ് അതിന് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം നമുക്കിപ്പോൾ ഈ പവർ സ്റ്റിയറിങ് അല്ലാത്ത വണ്ടികൾ ഇൻ്റെ ചോദിച്ച ആളുകൾക്കറിയാം, ഇച്ചിരി വൈഡായിട്ട് ഓടിക്കുമ്പോഴായിരിക്കും ഓൾറെഡി ശരീരം അനങ്ങണം. പക്ഷെ ഇതിനൊന്നും അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷെ എൻ്റെ 95 വെച്ച് നോക്കുമ്പം ഇത് സ്ട്രൈഡിൻ്റെ ഇത് അടിപൊളിയാണ്. എല്ലാ നമ്മൾ ഇരുത്തി ഓടിക്കുമ്പോൾ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ. പിന്നെ ഇൻറ്റീരിയറിൽ അടിപൊളിയാണ്, നമ്മൾ ക്യാമറയൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഒരു ഫീലിൽ സംഭവം കിട്ടും. പിന്നെ ഗിയറൊക്കെ നല്ല ഒരു രക്ഷയില്ലാത്തൊരു സെറ്റപ്പ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം, ഇത് ഞാൻ ഇതിപ്പോൾ കളറ് മാച്ചല്ല, ഇത് എൻ്റെ മറ്റേ വണ്ടിയിൽ നിന്ന് എടുത്തു വെച്ചാൽ മറ്റേ വണ്ടി. അപ്പോൾ നടുക്ക് ഇപ്പോൾ നമ്മുടെ വണ്ടിയിലൊക്കെ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. അപ്പം പിന്നെ അടിപൊളിയാണ്, ഇതൊക്കെ എല്ലാം വർക്കിങ്ങാണ്. ഇലക്ട്രിക്കലി ഒരു കംപ്ലൈൻറ്റ് വണ്ടിക്കില്ല. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റൊക്കെ വീട്ടെടുക്കാനൊക്കെ അടിപൊളി കേട്ടോ. വാം സെറ്റപ്പ്, സീലിംഗ് എനിക്ക് മറ്റേൻ്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അതിനൊരു റോയൽ പവർ ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ ആകെ ഫുള്ള് ഒരു ചിത്രപ്പണികളുടെ സെറ്റപ്പായിരുന്നു. MC എൻജിൻ അടിപൊളിയായിരുന്നു, പക്ഷെ അതിന് കുറച്ച് പാച്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി, അങ്ങനെ എന്താ പറയുക, ഒരുപാട് അനുഭവങ്ങൾ തന്നൊരു വണ്ടിയായിരുന്നു BMC 95. അതിൻ്റെ എൻജിനൊക്കെ നല്ലതായിരുന്നു, പക്ഷെ അതിൻ്റെ പാച്ച് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഒരേ സമയത്ത് വന്നതുകൊണ്ട് നമ്മളത് ജസ്റ്റ് മറച്ചു. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ അല്ല, നമുക്കൊരു നല്ലൊരു ഓപ്ഷൻ കിട്ടി. ഇപ്പോൾ പാമ്പാടിയിൽ നമുക്ക് ഷാജി എന്ന് പറഞ്ഞൊരു, അദ്ദേഹം വലിയൊരു മെക്കാനിക്ക്, ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയൊരു വിൻറ്റേജ് കളക്ഷൻസ് ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ വണ്ടി എടുത്തത്. അപ്പോൾ ഇതൊരു
പാർക്ക് ആൻഡ് സെയിൽ വണ്ടി അല്ലായിരുന്നു, അങ്ങനെ നമുക്കൊരു ഭാഗ്യമായിരുന്നു. മറ്റേ വണ്ടിക്ക് എനിക്കൊരു കംപ്ലയിൻ്റ് കിട്ടിയപ്പം. നമ്മൾ ഈ വണ്ടി എടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ എൻ്റെ ബി എം സി ഞാൻ കൊടുക്കുമെന്ന് വിചാരിച്ചല്ല, ആ വണ്ടി 95 ആയിരുന്നു. അപ്പോൾ അതിന് എനിക്കിങ്ങനെ ഒരു ബൈ ചാൻസിൽ ഇങ്ങനെ ഒരു ആ വണ്ടിയുടെ ഒരു സാധനം വാങ്ങാൻ വേണ്ടി മൂവാറ്റൂരെ പോയിരുന്നു. അപ്പം മൂവാറ്റൂരെ നമുക്ക് പോളി മാർക്കറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പോളി മാർക്കറ്റ് പോയ സമയത്ത് ആദ്യം ഞാൻ വണ്ടിയുടെ പമ്പ് വാങ്ങാനാണ് പോയത്. അപ്പോൾ പമ്പ് വാങ്ങിയിട്ട് നമ്മുടെ കലൂര് വണ്ടി 5-6 ദിവസം ബ്രേക്ക് ഡൗൺ ആയി കിടന്നിരുന്നു. അപ്പോൾ പോലീസുകാരൊക്കെ വിളിച്ച് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമായിരുന്നു. അതിന് ശേഷം മൂവാറ്റൂരെ പോയി സാധനം മേടിച്ച് കൊണ്ടുവന്ന് ഇതിൻ്റെ മെക്കാനിക്കിനെയൊക്കെ ഇച്ചിരി പണിയായി. എറണാകുളം സിറ്റിയിലുണ്ട്, എന്നാലും ആളുകൾ ഇങ്ങനെ സൈറ്റിൽ വന്ന് പണിയെടുക്കണ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ കുടുങ്ങിയായിരുന്നു, എന്ത് കഷ്ടമാണ് നമുക്കാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ അതിൻ്റെ അകത്തുള്ള പണി നമുക്ക് വലിയ ധാരണയില്ല. അങ്ങനെ മെക്കാനിക്കിനെ തപ്പിപ്പിടിച്ച് 2-4-5-6 മെക്കാനിക്ക് വന്നു. ഓൾറെഡി വണ്ടി ജമ്പ് ചെയ്ത് 2-4 വട്ടം ബാറ്ററിക്കാരന് പൈസ കൊടുത്തു. അതിനുശേഷം ഈ കൊണ്ടുവന്ന പമ്പ് വെച്ചു. ആ പമ്പ് നമ്മുടെ ഉള്ള പമ്പിനേക്കാളും വളരെ മോശമായിരുന്നു. അതിൻ്റെ പുറമെ എന്നിട്ട് ഡീസൽ ഓയിൽ ടാങ്കിലേക്ക് കയറിയും, അങ്ങനെ ലാസ്റ്റ് ഓയിൽ മാറ്റേണ്ടി വന്നു അതിൻ്റെ. അങ്ങനെയൊക്കെ കുടുങ്ങിയൊരു സാഹചര്യത്തിൽ എന്നിട്ട് തിരിച്ച് പിന്നെ മൂവാറ്റൂരെ പോയി. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ഇങ്ങനെ ചെറിയൊരു വണ്ടി ഉണ്ട്, വേണമെന്ന് ഫോട്ടോസൊക്കെ കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ നമ്മൾ വില്ലിംഗ് ആയി. പിന്നെ എന്താ പറയുക, പെട്ടെന്ന് മറ്റേതുകൊണ്ട് വിറ്റ് അത് എടുത്തു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കഥ. അപ്പോൾ മറ്റേ വണ്ടിക്ക് ഒരു പണി കിട്ടിയ സ്ഥിതിക്ക് ഒരു ഗുണം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാത്തിനും ഇതിൻ്റെ സമയമുള്ളതെന്ന് പറഞ്ഞ പോലെ ഉണ്ടോ, എനിക്ക് ഞാൻ മറ്റേ വണ്ടിക്ക് ഇതിൻ്റെ സ്റ്റിയറിങ് വെക്കാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്നത്. ഇങ്ങനത്തെ ഈ ഇത് കുറച്ചൊന്ന് പോളിഷ് ചെയ്യണമെന്നുണ്ട്. ഇതിൽ കുറച്ച് അങ്ങനെയൊക്കെ കുറച്ച് എക്സ്ട്രാ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സൂപ്പർ ആയിരിക്കും. ഇതിപ്പോൾ നോർമലി ഗ്രിപ്പ് ഇങ്ങനെ പിടിച്ച് പിടിച്ചതിൻ്റെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ വൈപ്പറിൻ്റെ സെറ്റപ്പ് ഇതാട്ടോ. ഇതിൻ്റെ സ്വിച്ച്, ഈ സ്വിച്ച് തന്നെ ഇതാണ് ഇതിൻ്റെ വൈപ്പറിൻ്റെ ഇത്. ഇനി വൈപ്പറിൻ്റെ പക്ഷേ ഇവിടെ ഇത് കാണിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ എന്താ അറിയില്ല, ഇത് വെക്കുമ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇനി കറക്റ്റ് ഇനി മാറ്റി ഇങ്ങോട്ട് വെച്ചാണോന്ന് അറിയില്ല. പിന്നെ ഇത് നമ്മുടെ ലൈറ്റ്, ഇവിടെ നമ്മുടെ കീ, പിന്നെ ഗിയർ സിസ്റ്റം എന്ന് പ്രത്യേകിച്ച് നമ്മുടെ നോർമൽ കാർ പോലെ തന്നെ ഇത് 5 സ്പീഡാണ്, മറ്റേത് 4 സ്പീഡായിരുന്നു. പിന്നെ ഇതൊരു അഡീഷണൽ സ്പേസ് ഉണ്ട്, അത് ഇതിൻ്റെ മുൻ ഓണർ വെച്ചാണോന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ മുഖമൊക്കെ നോക്കട്ടോ, അത് പൊളിയായിരുന്നു. പിന്നെ നമ്മുടെ മറ്റേ വണ്ടിക്ക് ഈ സാധനമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്ത് പറയാം, മറ്റേ വണ്ടിക്ക് തന്നെ ഡോറൊക്കെ തുറക്കുമ്പോഴൊക്കെ ഇച്ചിരി മുഷ്കിലായിരുന്നു. എന്തായാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റേ വണ്ടി എടുത്തത് വെറുതെ ഒരു അംബാസഡർ എടുക്കാന്നുള്ളൊരു കാരണമല്ലായിരുന്നു, ജീപ്പ് എടുക്കുക എന്നുള്ള പ്ലാനായിരുന്നു. അത് നമ്മൾ ഏതെങ്കിലും വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. പക്ഷെ ആ വണ്ടി ഒരുപാട് നല്ല അനുഭവങ്ങൾ നമുക്ക് കുറേ റിസ്ക് ആ വണ്ടിയുടെ പേരിൽ കിട്ടിയിട്ട് ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾക്കിപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പോസിറ്റീവ് എനർജിയോടെ ആ വണ്ടി ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി എടുത്തത്. ഇല്ലെങ്കിൽ എനിക്ക് ആ വണ്ടിയിൽ ഒരുപാട് പണികൾ ഇട്ടിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഞാൻ വേറൊരു അംബാസഡർ പൊതുവെ ചിന്തിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ നമുക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു വണ്ടി. കാരണം അംബാസഡർ എന്നൊക്കെ പറയുമ്പം നമ്മളിപ്പോൾ ഈ കുറച്ച് കാലത്തിനിടയ്ക്ക് കുറേ വണ്ടികൾ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അംബാസഡർ ഓടിക്കുമ്പം നമുക്കൊരു വേറൊരു വൈബാണ്. എന്താ പറയുക, കുറേ കാരണങ്ങളുണ്ട്. ഒന്ന് അന്യായ കംഫർട്ട്. ഞാനിപ്പോഴേ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 4, 5, 6, 7 ദിവസത്തിനുള്ളിൽ ആകെ 6 ദിവസത്തിനുള്ളിൽ ആകാണ്ടായിട്ടുള്ളൂ ഞാൻ ഏകദേശം 800 something kilometers കവർ ചെയ്തു. നമുക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് നടുവിനാണെങ്കിലും നമുക്കിങ്ങനെ എത്തിയാൽ മതി എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവില്ല. അത് നിങ്ങൾ ആലോചിക്കുന്നത് പവർ സ്റ്റിയറിംഗ് അല്ലാതെ നമ്മുടെ കാരണം ആ ഒരു മോഡിൽ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ വണ്ടി എന്നൊക്കെ പറയുമ്പം ഇത് വേണേൽ നമുക്ക് 80-90 ഒക്കെ പോയാലും കുഴപ്പമില്ല. ഇതിൽ എക്കണോമി ആയിട്ട് കാണിക്കുന്നത് തന്നെ ഇതിൻ്റെ ഗ്രീൻ സിഗ്നൽ ഉണ്ടോ, 60-80 ഇടയ്ക്കാണ്. അപ്പോൾ അങ്ങനെ ജർക്കിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ ഇതിൻ്റെ എൻജിനൊക്കെ പെർഫെക്റ്റ് കേട്ടോ. എൻജിൻ റൂം വേണേൽ ഞാൻ കാണിച്ചുതരാം. നമ്മുടെ വീടിൻ്റെ അവിടെ ഭയങ്കര ഒരു കുത്തായുണ്ട്. ഞാൻ ഇന്നലെ അവിടെ കയറ്റിരുന്നു, പക്ഷേ ടയറ് ചില സമയത്ത് കറങ്ങുന്നുണ്ട്. ഇതാണ് നമ്മുടെ നമ്പർ, അതാണ് പൊളി. അപ്പോൾ ഞാൻ ആദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ജസ്റ്റ് എനിക്കൊരു ക്ലിയർ ഒന്നും ഇല്ലാത്ത ഫോട്ടോ ആയിരുന്നു കിട്ടിയത്.
അപ്പോൾ പക്ഷേ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സാധനം ഇത് ലീഗലി പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ എക്സ്ട്രാ ഉണ്ടാകുന്ന ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ അത് ഞാൻ മാറ്റുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ KL16D 3456, അതൊരു പൊളിയാണ്. പൈസ കൊടുക്കാതെ അങ്ങനെ ഒരു സംഭവം കിട്ടിയല്ലോ, അത് പൊളിച്ച്. പിന്നെ എൻജിൻ സ്ട്രൈഡ് കേട്ടോ. എൻ്റെ മറ്റേ വണ്ടിയും ഇതും തമ്മിൽ അറേഞ്ച്മെൻറ്റ്സിന് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടോ? പിന്നെ എൻജിൻ മറ്റേത് 1500 സി സി ആയിരുന്നു, പക്ഷെ ഇത് കുറച്ചും കൂടെ സ്മൂത്താണ്. ഇത് 1500 തന്നെയാണ്. പിന്നെ എന്താ പറയുക, പുതിയ ബാറ്ററി ക്യാമറ ഉണ്ട്, വൈപ്പറിൻ്റെ വെള്ളം ഒഴിക്കുന്ന സംഭവം. മറ്റേതിനൊക്കെ ഒരു റേഡിയേറ്റർ തന്നെ ഉള്ളതിൽ അത് തന്നെ പൊളിഞ്ഞു കിടക്കായിരുന്നു. ഇതിന് സെപ്പറേറ്റ് ഒരു അഡീഷണൽ സെറ്റ് ഫിറ്റിംഗ് ഉണ്ട്. അങ്ങനെ എന്താ വലിയ ലീക്കോ പരിപാടികളോ കാര്യങ്ങളൊന്നുമില്ല. എൻജിനൊക്കെ ഞാനേ മറ്റേ അംബാസഡർ പൊതുവെ ഈ പെട്രോളിൻ്റെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് ഓൾറെഡി പൊതുധാരയിലുള്ള ചിന്താഗതി എല്ലാ വണ്ടിയിലും ഡീസലാണ്. അപ്പോൾ ഞാനന്ന് ഡീസലിൻ്റെ എക്സ്ട്രാ പരിപാടി ഒന്നും ചോദിച്ചൊന്നുമില്ല. അപ്പോൾ പെട്രോൾ പമ്പിലെത്തിയപ്പോൾ എനിക്കൊരു സംശയം, ഇതിന് പെട്രോളും കാരണമാണ്. കാരണം അത്രയും നീറ്റായിരുന്നു എൻ്റെ സൗണ്ട്, അത്ര മാത്രം നീറ്റായിരുന്നു. പിന്നെ ഇതൊക്കെ എന്താ ഏരിലോ അങ്ങനെ. പിന്നെ ഇത് രണ്ട് പുതിയ ടയറാണ്, ഡിസ്ക് ബ്രേക്കാണ്, അതാണ് സംഭവം. ഇതൊന്നും നമ്മുടെ മറ്റു വണ്ടിക്കില്ലായിരുന്നു. പിന്നെ രണ്ട് വൈപ്പറാണ്. പിന്നെ പുള്ളി അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു, ഫാസ്റ്റാഗൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പൊളിയാണ് വണ്ടി. തീർച്ചയായിട്ടും ഇതിൻ്റെ വീഡിയോസൊക്കെ ഇനി വരുന്നതാണ്. ഇതിൻ്റെ വീഡിയോസ് അല്ല, നമ്മൾ കുറച്ച് ചെറിയൊരു പരിപാടി മൈൻഡിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസൊക്കെ ആണ്. ഇതാട്ടോ നമ്മുടെ വീട്, നിലമ്പൂർ വെള്ളിമറ്റത്ത്, ഇതാണ് നമ്മുടെ വീട്. ഇപ്പോൾ ഇവിടെ ഇവന്മാരുടെ പരിപാടി. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വണ്ടി തിരിഞ്ഞിട്ട് റെഡിയാക്കിയിട്ടാണ്. ഇത് ഈ നാട് മൊത്തം ജലനിധിയാണോ ഏത് ടീംസാണ് പൊളിച്ചെന്നറിയില്ല. എന്തായാലും മാതിരി പൊളിയെ പൊളിച്ചിട്ടേക്കണം. ഓളോ വീട് മൊത്തം മണ്ണും പൊടിയാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര കയറിയിട്ട് വണ്ടി കഴിച്ചൊക്കെ ഇറങ്ങിയായിരുന്നു ഈ ഭാഗത്ത്.